അട്ടപ്പാടി മധു കേസിൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചതും സാക്ഷികളുടെ കൂറുമാറ്റവും കോടതിയെ ബോധ്യപ്പെടുത്താൻ ആയതുകൊണ്ടാണ് അനുകൂല കോടതി വിധി ഉണ്ടായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ പറഞ്ഞു. ഈ കൂറുമാറ്റം കൂട്ടായ കൂറുമാറ്റം ഏത് തരത്തിലുണ്ടാവുന്നു എന്നുള്ളത് എല്ലാവരെയും അലട്ടിയിരുന്ന പ്രശ്നമാണ്. പ്രോസിക്യൂഷൻ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ മൊത്തമായിട്ട് വളരെയധികം അത് സങ്കടത്തിലും ആഴ്ത്തിയിട്ടുണ്ടാവും. അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പ്രോസിക്യൂഷന് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ അപൂർവമായ കേസുകളിൽ മാത്രമേ ഒരു കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിന് ശേഷം അത് റദ്ദ് ചെയ്യാറുള്ളൂ. വളരെ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് ഈ കേസിൽ നിലവിലുള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 12 പ്രതികളുടെയാണ് ജാമ്യം റദ്ദ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ആ 12 ആളുകളുടെ ജാമ്യവും കോടതി റദ്ദ് ചെയ്ത് ഇന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്.